മേലേപ്പറമ്പിലാണ് വീടിനകത്ത് അഞ്ചാണുങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുക. ആ ഒരു വലിയൊരു കുടുംബം താമസിക്കുന്ന ഒരു അഞ്ചാണും, അതിൽ മീൻസ് നാലാണും, അതായത് ഒരു അമ്മയും, അവർ താമസിക്കുന്ന വലിയ കുടുംബമാണ്. അങ്ങനെ വലിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണലയിലാണ്, അതായത് എറണാകുളം ജില്ലയിലെ വെണ്ണലയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ വെണ്ണല ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക്, അതുപോലെ തന്നെ വെണ്ണല SBIയിലേക്ക് വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും തൊട്ടടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിലാണ് നിൽക്കുന്നത് ഞാൻ. ഈ മേലേപ്പറമ്പിൽ ആൺവീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്പർ ഓഫ് പീപ്പിൾസ്, അതായത് ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് ആൾക്കാർ കൂടുതലുള്ളടുത്ത് തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ ബെഡ്റൂമുകളൊക്കെ ഉള്ള ഒരു വീട് നമുക്ക് ആവശ്യമാണ്. അതും ഇന്നത്തെ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീടോ, അതല്ലെങ്കിൽ ആ ഒരു പുത്തൻ ഡിസൈനിൽ പണി കഴിപ്പിച്ച ഒരു വീടോ തീർച്ചയായിട്ടും അത്യന്താപേക്ഷികമാണ്. അങ്ങനെ ഉള്ള ഒരു വീടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേ ഇതാണ് വീട്. ഏകദേശം 5.305 ആണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് മുഴുവനായിട്ടും ഉള്ളത്. നമുക്ക് ദേ ഗേറ്റുകൾ തുറന്ന് കിടക്കുകയാണ്, ഞാൻ എപ്പോഴത്തെയും പോലെ തുറക്കാൻ നിൽക്കുന്നില്ല, തുറന്ന് കിടക്കുകയാണ്. GI സ്ക്വയർ ട്യൂബിലും അതേപോലെ തന്നെ ഡെക്ക് വുഡിലും ആയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഗേറ്റാണ് ഇവിടെ ഉള്ളത്. ഇതൊരു വൈറ്റ് കളറാണ്, ഇവിടുത്തെ ഫുള്ളായിട്ട് നമുക്ക് നോക്കി അറിയാം, ഫുള്ള് ഒരു വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. അതായത് വേറെ കളേഴ്സൊന്നും വരിച്ചു വാരി ചെയ്യാതെ ഒറ്റ കളർ, ആ വൈറ്റ് കളറിനകത്ത് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാവിങ് ഇൻ്റർലോക്കുകൾ ഇട്ടിരിക്കുന്നു, അതിനും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. ഇനി ഒരു കാർ പോർച്ച് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ച് ഏരിയയുടെ ഈ ഒരു തൂണുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ മുതൽ വേറൊരു വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ട് ഇവിടുന്ന് ക്ലാഡിങ് സ്റ്റോൺസ് ഡിസൈനെ ഒരു സെൻട്രലിലെ പോർഷനെ താങ്ങി നിർത്തുന്ന മാതിരി കൊടുത്തിരിക്കുന്നു. അങ്ങനെയായിട്ടാണ് ഇവിടുത്തെ എല്ലാ വില്ലകൾക്കും ആ ഒരു രീതിയാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയ തൊട്ടപ്പുറത്തെ വില്ലയും എല്ലാം ഈ ഒരു ഡിസൈൻ തന്നെയാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു പെർഗോള സെറ്റപ്പും കൊടുത്തിരിക്കുന്നു. ആ ഒരു പെർഗോള സെറ്റപ്പിനകത്ത് സ്പോട്ട് LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു, അത് നല്ല രസമുണ്ട് കാണാൻ. ഒപ്പം തന്നെ മുകളിലെല്ലാം ഗ്ലാസ് ഇട്ട് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ എല്ലാം 1-2 ചെടികളും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് വരെ ടൈലുകൾ ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് മെറ്റലുകളാണ് അങ്ങോട്ട് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കോർണറിലേക്ക് നോക്കിയാൽ അവിടെയും വലിയൊരു എന്തോ ഒരു പന മാതിരിയുള്ളൊരു സെറ്റപ്പ് നമ്മൾ ദുബായിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മാതിരിയുള്ളൊരു ഒരു എന്താ ഷോയ്ക്ക് വളർത്തിയേക്കുന്ന ഒരു ഇത് കാണാം. ഇനി അവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ടത് നല്ല നല്ല വലിപ്പം വരെ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സെറ്റിയൊക്കെ ഇട്ട് വേണമെങ്കിൽ ഒരു മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ ആവാൻ പറ്റും, വേണം ഒരു കസേരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണേ കിടന്നല്ല. അത്രയ്ക്കും സ്പേസ് ഇവിടെയുണ്ട്. ഗ്രാനൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലും മറ്റും, ബ്ലാക്ക് കളറിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഹടാതെ ആകർഷിക്കുന്ന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഡോറും ഈ ഒരു ജനാലയുമാണ്. ഇത് ഫ്രഞ്ച് വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 പാളികളുടെ. ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു വലിയൊരു കതവും കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരുപാട് വലിയ വേറെ വലിയ ഇതൊന്നും ചെയ്യാതെ ഡിസൈനൊന്നും ചെയ്യാതെ ചെറിയ ചതുരങ്ങളും ചെറിയ അങ്ങനെയുള്ള സ്ക്വയർസും റെക്ടാങ്കിളും ഒക്കെ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. തടികൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതേക്കിലും അതേപോലെ ആഞ്ഞിലിയിലുമാണ് ഇവിടുത്തെ തടികൾ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി അപ്പോൾ ഈ എക്സ്റ്റീരിയറിൽ ഇത്രയും വിശേഷങ്ങളെ കണ്ടു കഴിഞ്ഞു, നമുക്കിനി ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരു ക്ലാസിക് ഫീൽ, അതായത് ഏറ്റവും പുതിയ രീതിയിലല്ല, പക്ഷേ എങ്കിൽ എന്നാൽ പഴയ രീതിയിലോ അല്ല, ഒരു ക്ലാസിക് രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ വീടിൻ്റെ ഉൾവശം. കയറി വരുമ്പോൾ തന്നെ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ നമുക്ക് കാണാം. ഗസ്റ്റ് ലിവിങ് ഏരിയ വലിയൊരു മൾട്ടിവുഡിൻ്റെ ഒരു സെറ്റപ്പ് കൊണ്ട് ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത് കാണാം. നമുക്കിവിടെ TV ഇതിനകത്ത് തന്നെ ഹാങ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് TV മറ്റു കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള വയേഴ്സും അതിന് തൊട്ട് താഴെ TV വെക്കാനുള്ള സജ്ജീകരണങ്ങളും ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഈ ഒരു സെറ്റപ്പ് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ജനാല, ഈ ജനാലക്കെല്ലാം ഫുള്ളായിട്ട് കർട്ടൻസ് ഇട്ട്, ദേ നോക്കിയേ, ഫുള്ള് കർട്ടൻ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. ഫുള്ള് എല്ലായിടത്തും കർട്ടനൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് കളർ, പ്യുവർ വൈറ്റ് കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ബ്ലാക്ക് കളർ ബോർഡറും നൽകിയിരിക്കുന്നു. ഇതൊരു വലിയ ഒറ്റ ഇതിൽ അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഹോളാണ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ അതേപോലെ തന്നെ എടുത്തു പറയണേ, ഞാൻ നേരത്തെ ഒരു ക്ലാസിക് ഫീൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ക്ലാസിക് ഫീൽ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു സീലിംഗ് വർക്കും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ഒരു സീലിംഗ് വർക്ക് നടത്തിയിരിക്കുന്നത്. അതിനകത്ത്
ആ ഒരു രീതിയിലുള്ള ഒരു ഫാൻ കൊടുത്തിരിക്കുന്നു. അപ്പം അതുതന്നെ അധികം കളേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു വാം കളർ വരുന്ന ഒരു ഒരു കളർ തീമാണ് സീലിംഗ് ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നേരെ ആ ഒരു ഹോളിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഈ ഒരു പാർട്ടീഷൻ, അതായത് ടി വി വെക്കാനുള്ള ആ ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലേക്ക് മാറുകയാണ്. ഡൈനിങ് ഏരിയയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു നാല് പാളികളുടെ വലിയ ഒരു ജനാല നമുക്ക് കിട്ടുന്നുണ്ട്. അതും നല്ല രസമുണ്ട്. ഈ ഒരു ജനാലയെ കൊണ്ടാണ് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും, തുറന്നിട്ടാൽ വായുവും ഉള്ളിലേക്ക് കിട്ടും. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അല്ലെ, ഇവിടെ ഒരു ക്രോക്കറി ഐറ്റംസ് വെക്കാനൊക്കെ മറ്റു വേണ്ടിയുള്ള ഒരു ഷെൽഫ് ഇവിടെ നമുക്ക് കാണും. ഒപ്പം തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു യെല്ലോ കളർ പെയിൻറ്റ് തീമിൽ ഒരു നല്ല രീതിയിലുള്ള ഡിസൈൻ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു സ്പോട്ട് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട്, അതിൻ്റെ സ്വിച്ച് എവിടാന്ന് എനിക്കറിയില്ല. അപ്പോൾ ആക്ച്വലി ഇതിന് താഴെയൊക്കെ ഇതേ ഉള്ളത് പറഞ്ഞാൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇതേ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ഏരിയ, വാഷ് ഏരിയ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് വാഷ് ഏരിയ കൊടുക്കേണ്ടത്. പക്ഷേ ആ ഒരു എന്ത് വാഷ് ഏരിയക്ക് ഇച്ചിരി ഒരു പ്രൈവസി നൽകിക്കൊണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്ല ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലൂടെ പോകുന്നതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് സ്റ്റെയർഗേസ് വരുന്നുണ്ട്. സ്റ്റെയർഗേസിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ വാഷ് ഏരിയ ഇച്ചിരി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ അതെ നോക്കി സെറയുടെ വലിയ ഒരു വാട്ടർ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഈ ഒരു ടോപ്പിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. താഴെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതെ ഇത് വാൾ ടൈലുകൾ ഉപയോഗിച്ച് ക്ലാഡിങ് സ്റ്റൈൽസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടൈലുകൾ നൽകിയാണ് അവിടെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ പോർച്ചിൽ നിന്ന് കണ്ട ജനാലയാണിത്. അവിടെ ഒരു മൂന്ന് പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ കണ്ടിരുന്നു, അതാണിത്. ഇവിടെ നമുക്ക് അതെ ഇൻവെർട്ടറും മറ്റ് സംവിധാനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് താഴത്തെ നിലയിൽ ഒരു മെയിൻ കയറി വരുന്ന ലോബി ഏരിയയും, ഐ മീൻ സോറി ഗസ്റ്റ് ലിവിങ് ഏരിയയും അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയും. ഇനി നമുക്ക് കാണാനുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും കിച്ചണുമാണ് താഴത്തെ നിലയിൽ മെയിനായിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വൃക്ഷത്തിൻ്റെ ശാഖ എന്ന പോലെ തന്നെ ആ അവിടെ വന്നിട്ട് ആ ഡൈനിങ് ഏരിയയിൽ വന്നിട്ട് മൂന്നായിട്ട് വേർതിരിക്കണം, രണ്ട് ബെഡ്റൂമുകളിലേക്കും അടുക്കളയിലേക്കും. നമുക്ക് ആദ്യം നേരെയുള്ള ശാഖയെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ അടുക്കളയുടെ ഡോറുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്ലാസും പകുതി തടിയും കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു വരുമ്പോൾ ടൈലുകൾ ചെറുതായിട്ടൊരു നിറവ്യത്യാസം കാണിക്കുന്നു. വൈറ്റ് എന്ന് പറഞ്ഞത് ഒരു ഐവറി കളറിലോട്ട് മാറുന്നു. പക്ഷേ അവിടുത്തെ ഡൈനിങ് ഏരിയയിലെ ടൈലുകൾ ഗ്ലോസി ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി റഫായിട്ടുള്ള ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസായ സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നിന്ന് പെരുമാറാൻ തീർച്ചയായിട്ടും ഇവിടെ പറ്റും. രണ്ടോ മൂന്നോ നാലോ പേർക്ക് ഒരേ സമയം നിന്ന് പെരുമാറാൻ തക്ക രീതിയിലുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഈ ഒരു അടുക്കളയുടെ ബെഞ്ച് ടോപ്പ് പോകുന്നത്. ഫുള്ള് ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ സൈഡിൽ വാൾ ടൈലുകൾ പൊട്ടിച്ചിരിക്കുന്നു. ഇനി ദേ കബോർഡ്സിൻ്റെ കാര്യമാണ് നോക്കി, ആ ഫുൾ ആ ഒരു തടിയുടെ ടെക്സ്ചറിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അതായത് അത് നോർമൽ മൾട്ടിവുഡ് അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അകത്തെല്ലാം മൾട്ടിവുഡാണ്. ഇവിടെയൊക്കെ ഒരു ഇച്ചിരി കൂടിയ ടൈപ്പിലുള്ള സാധനമാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനിക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. അതും ഒരു വുഡ് തന്നെയാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. ഫുൾ ആ ഒരു വുഡിൻ്റെ ആ ഒരു ഒരു ഫിനിഷിങ് കാണാം. പക്ഷേ വലിയ ആർഭാടം, സത്യം പറഞ്ഞാൽ നല്ല ആർഭാടമുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ താഴത്തെല്ലാം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു വലിയൊരു നാല് പാളികളുടെ ജനാലയുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ വാട്ടർ കണക്ഷൻ, മെയിനായിട്ട് ഇവിടെ വാട്ടർ കണക്ഷൻ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ ആണ് ഈ വീടിന് മെയിനായിട്ടുള്ളത്. കിണറുകളിലും അവൈലബിൾ അല്ല. ഇനി അടുക്കളയുടെ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ദേ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ. അത്യാവശ്യം സ്ഥല സൗകര്യം ഈ വർക്ക് ഏരിയ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വലിയൊരു നീളത്തിലുള്ള ബെഞ്ച് ടോപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എന്താ പറയുക ട്രാൻസ്പെറൻ്റായ ഷീറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം ലൈറ്റൊന്നും വേണ്ട, സൂര്യവെളിച്ചം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ഇന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സെറ്റപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യമുള്ള സ്പേസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പോകേണ്ടത് ബെഡ്റൂമുകളിലേക്കാണ്. ബെഡ്റൂം പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡൈനിങ് ഏരിയയിൽ നിന്നും എന്താ പറയുക അവിടെ നിന്നാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വേർതിരിഞ്ഞാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു സൈഡിലേക്ക് പോകാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. വാ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മിനിമലായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഓറിയൻ്റെ ഒരു വൈറ്റ് കളർ ഒരു ത്രീ ലീഫിൻ്റെ ഫാൻ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ഫാൻസി ഒരു ലൈറ്റും നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ അതാ ഇത് നോക്കി ഈ കബോർഡിൻ്റെ ഈ ഒരു തീം, ഞാൻ അടുക്കളയിൽ കണ്ട നമ്മുടെ ആ ഒരു മൾട്ടിവുഡിൻ്റെ ആ ഒരു തീം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെ നല്ല പ്രീമിയം സാധനമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ആ ഒരു തീം നൽകിയിരിക്കുന്ന നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു പടി കണ്ടു കഴിഞ്ഞാൽ പണ്ട് തറവാടുകളിലെയും മറ്റും ഒക്കെ തൂണുകൾക്കും തടികൾക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു 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 ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ, ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മാറുന്നതാണ് ബാത്റൂമിലേക്ക് നമുക്ക് കയറേണ്ടത്. ബാത്റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ ബാത്റൂമാണ്. ഇവിടെ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ വലിയൊരു റെയിൻ ഷവർ നൽകിയിരിക്കുന്നു, അതിന് മുകളിൽ ഹീറ്റർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ക്ലോസറ്റ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം ഇവിടെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് എല്ലാ ബാത്ത് എന്താ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട്, വാഷ് ബേസിനും മറ്റു കാര്യങ്ങളെല്ലാം. ഇനി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ബെഡ്റൂം ദേ ഇവിടെ നിന്നാണ് ഈ ബെഡ്റൂമിലേക്ക് കയറേണ്ടത്. ആദ്യത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഇത് വളരെ വലിപ്പം കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ്. കാരണം ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇവിടുത്തെ സീലിംഗ് വർക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു മിനിമലായിട്ടുള്ളൊരു സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ല ഒരുപാട് വലിച്ചു വാരി സെൻട്രലിൽ ഷേപ്പുകൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഇവിടെ കണ്ടില്ല. ആ ഒരു ഡൈനിങ് ഏരിയയിലും അതേപോലെ തന്നെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലും അവിടെ മാത്രമേ ഉള്ളൂ സീലിങ്ങിന് ആ ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളടത്ത് നോർമലായിട്ട് തന്നെ. ഇവിടെ വലിയൊരു എന്താ പറയുക നാല് പാളികളുടെ ജനാല ഈ സൈഡിൽ കാണാം. ഇവിടെ ഒരു മൂന്ന് പാളികളുടെ ഒരു ജനാല ഈ സൈഡിലും കാണാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശവും വായുവും ഉള്ളിലേക്ക് വരും. ഇനി ഇത് ആ നമ്മളപ്പുറത്തെ മുറിയിൽ കണ്ട കബോർഡിന് സമാനമായ രീതിയിൽ തന്നെ വേറൊരു കബോർഡിനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ സെൻട്രലായിട്ട് വലിയൊരു ഡ്രസ്സിങ് മിററും മറ്റു കാര്യങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും അവിടെയും കണ്ടിരുന്നു ഇങ്ങനൊരു ഓപ്പൺ സ്പേസ്, ഇവിടെയും അങ്ങനെ ഓപ്പൺ സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂമിലേക്ക് കയറാം. അപ്പുറത്ത് കണ്ട കളർ തീം അല്ല ഇവിടെ. ഇവിടെ ഒരു എന്താ പറയുക ഒരു ബ്രൗണോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണോ തടിയുടെയൊക്കെ ഒരു കാതലിൻ്റെയൊക്കെ ഒരു കളറിൻ്റെ ആ ഒരു കളർ തീമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ ഒരു രീതിയിലുള്ള കളർ തീമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല ഇതും. നല്ല രീതിയിൽ തന്നെ ഇവിടെയും സ്ഥലത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവുന്നില്ല. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഏകദേശം താഴത്തെ നില പൂർണ്ണമായും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് ബാക്കിയുള്ള മൂന്ന് ബെഡ്റൂം ഉള്ളത്. അഞ്ച് ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇതാണ്. സ്റ്റെയർ കേസ് പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് ഫുള്ള് ഈ പടികൾ നിർമ്മിച്ചിരിക്കുന്നു. കൈവരിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് തീർത്തിരിക്കുന്നു. അതിൻ്റെ മെയിൻ തൂണ് അങ്ങനെയുള്ള തൂണുകളെല്ലാം റെഡിമെയ്ഡ് തൂണുകൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീലും തടിയും കൊണ്ടുള്ള തൂണുകൾ വെച്ചിരിക്കുന്നു. ഇനി കയറിപ്പോകുന്ന ഈ ഒരു പോർഷനിൽ ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. അതിനകത്തുള്ള LED ലൈറ്റ്സ് വരുന്നു. അതിനകത്ത് പോർഷൻ പോലും പെയിൻറ് ചെയ്ത് അതിനെ എന്താ പറയുക ഒരു ഡിസൈനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വെച്ചിരിക്കുന്നു. ഇനി സ്റ്റെയർ കയറി വരുന്ന വഴിയിൽ തന്നെ വലിയൊരു ജനാല, മൂന്ന് പാളികളുടെ വലിയൊരു ഫ്രഞ്ച് വിൻഡോ എന്ന് പറയാവുന്ന രീതിയിൽ വലിയൊരു ജനാല കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലുള്ള ലൈറ്റും ഒപ്പം തന്നെ ഇവിടെയും ഒരു ബഹുശാഖ ദീപം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു സെറ്റപ്പ്, അത് അവിടെയും ഒരു ഹാങ്ങിങ് ലൈറ്റായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കയറി വരുന്നത് ലോബി ഏരിയ അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലോട്ടാണ് വരുന്നത്. ആ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് ഫാമിലി ലിവിംഗ് ഏരിയ, ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ സീലിംഗ് വർക്ക് നോക്കിക്കേ. നമ്മൾ താഴെ ഡൈനിങ് ഏരിയയിൽ കണ്ട സീലിംഗ് വർക്കിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കാണ്. അതിനകത്തെല്ലാം സ്പോട്ട് LEDs കൊടുത്തിരിക്കുന്നു. അതും നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഇതാണ് ഫാമിലി ലിവിംഗ് ഏരിയ. ആ ഫാമിലി ലിവിംഗ് ഏരിയയിൽ ഇവിടെ വലിയൊരു വോൾ ആർട്ട് ചെയ്തിരിക്കുന്നു. വലിയൊരു മരത്തിൻ്റെ ഒരു പടം ഈ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതാ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭിത്തിയിൽ TV വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ചെയ്തിരിക്കുന്നു. അതും നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് വർക്ക് ചെയ്ത പെയിൻറ്റിങ് വർക്കാണ്. അതിൻ്റെ മുകളിലെല്ലാം സ്പോട്ട് LEDകളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പാളികളുടെ ഒരു ജനാല ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ദാ കണ്ടോ ഒരു ഇതിവിടെ മാത്രമാണ് വേറൊരു കളർ സീലിംഗ് വർക്കിന് ഞാൻ കണ്ടത്. അതൊരു എന്താ പറയുക ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു ആ ഒരു ലൈറ്റും. ഒപ്പം തന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റെയർ കയറി വരുന്ന വഴിക്ക് ആ ചെറിയ സ്പേസിൽ ഞാൻ കണ്ട പെയിൻറ്റ് തീം ഇത് ഇവിടെ ഈ ഒരു ഭിത്തിയുടെ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു പെയിൻറ്റ് തീം യൂസ് ചെയ്തിരിക്കുന്നു. ഇത് പൂർണ്ണമായും പെയിൻ്റ് ആണ്, അല്ല വോൾ സ്റ്റിക്കറോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, പൂർണ്ണമായും പെയിൻറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്ത് നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിനെ ഒരുക്കിയിരിക്കുന്നത്. ഇതാ
അതേ ഷേപ്പിലുള്ള സെയിം അതേപോലെ തന്നെ ഇതൊരു സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കയറി വന്നിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു അഡീഷണൽ ഒരു സ്പേസ് കൊണ്ടുണ്ട്. ഒരു ഫുൾ സ്ക്വയർ ആയിട്ടല്ല, വേറൊരു ഷേപ്പിലായിട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിങ് മിറർ മിറർ കൊടുത്തിട്ടില്ല, പകരം മൂന്ന് വിന്നുകൾ ഓപ്പ് ഡോറുകളായിട്ട് കൊടുത്തിരിക്കുന്നു. മൂന്ന് പാളികളുടെ ഒരു ജനാല മാത്രമാണ് കൊടുത്തത്. നോർമലി എല്ലാം രണ്ട് ജനാല വരുന്നത്, മൂന്ന് പാളികളുടെ ഒരു ജനാല മാത്രമായിട്ട് ഇവിടെ അതിനെ മാറ്റിയിരിക്കുന്നു. ഓക്കെ, അതിനെല്ലാം ഫുള്ളൊരു സോറി നാല് പാളികളുടെ ജനാല, അതിനെല്ലാം ഒരു വൈറ്റ് കളർ തീമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, ബാത്റൂമിലേക്ക് നമുക്ക് കയറാം. നമ്മൾ താഴത്തെ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ്, അല്ലെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെ, എല്ലാം സ്ഥലത്തെ സെയിം ഡിറ്റോ താഴെ. പക്ഷേ ഇവിടെ വരുന്ന ചെറിയ കളർ തീമിലുള്ള വ്യത്യാസവും ഈ വാൾ ടൈലുകൾക്കുള്ള വ്യത്യാസവും മാത്രമേ ചെറുതായിട്ട് വരുന്നുള്ളൂ. ഇവിടെ വാഷ് ബേസിനും മറ്റു കാര്യങ്ങളും ചെറിയൊരു സെറയുടെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാം സെയിം, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും താഴത്തെ എന്താ പറയുക ബെഡ്റൂമിൻ്റെ ബാത്റൂമുമായിട്ട് വരുന്നില്ല. ഇനിയുള്ളതാ ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. നമ്മൾ താഴത്തെ കണ്ട പോലെ തന്നെ സെയിം ഡിറ്റു ആണ് ഇവിടുത്തെയും. ഈ ഒരു കാര്യങ്ങളെല്ലാം സെയിം പോലെ തന്നെ, ഒരു ബെഡ്റൂം കൂടെ അഡീഷണൽ വരുന്നതേ ഉള്ളൂ. ഇതും നല്ല വലിയ ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഇത് ഓക്കെ, അവിടെയും ജനാലയുണ്ട്. ഈ രണ്ട് ജനാലയും കൂടെ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രകാശം ഇതിനകത്ത് ഉള്ളിലേക്ക് വരും. ഒപ്പം തന്നെ കബോർഡ്സ് കാര്യങ്ങൾ നമ്മൾ താഴത്തെ ആ ഒരു ഇവിടെ കണ്ട പോലെ തന്നെ ഡ്രസ്സിങ് മിററും അതിനകത്ത് ഷെൽഫും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ കളർ തീം ഒരു ഇച്ചിരി വെറൈറ്റിയാണ്, എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടൊരു കളർ തീമാണ്. കളർ തീം എന്ന് വെച്ചാൽ ഒരു രസമുണ്ട് കാണാൻ, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, വാൾ ടൈലുകളൊക്കെ ഇച്ചിരി നല്ല രസമാണ്, നല്ലൊരു ഗ്ലോസി ഫിനിഷൊക്കെ തരുന്ന നല്ലൊരു വെറൈറ്റി വാൾ എന്താ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും അത് നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അഞ്ചാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കയറി വന്ന ആ ഒരു പോർഷനിൽ തന്നെയാണ് അഞ്ചാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഇത്രയും കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ക്ഷീണിച്ചു, കാരണം അത്രയും ഉണ്ട് കാണിക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടാണ് അഞ്ചാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. ഈ ബെഡ്റൂമിനൊരു ഒരു ചെറിയൊരു മുൻഗണന കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. പിന്നെ രണ്ട് ഭിത്തികളിലും ജനാല വരുന്നുണ്ട് എന്നുള്ളത് തന്നെ. ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ദേ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി, ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇവിടെ കൈവരികൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലും, ഒപ്പം തന്നെ നമ്മൾ ആ സ്റ്റെയർ കേസിൽ കണ്ടിട്ടില്ല റെഡിമെയ്ഡ് തൂണുകൾ, ആ തൂണുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, കൈവരികളുടെ തൂണുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ്സും വെച്ചിട്ടാണ് പാർട്ടീഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു രണ്ട് പാളികളുടെ രണ്ട് ഇതിൻ്റെ രണ്ട് ഡോറിൻ്റെ ഒരു ചെറിയൊരു ഒരു ഇത് കൊടുത്തിരിക്കുന്നു, അലമാര കൊടുത്തിരിക്കുന്നു. അപ്പം എന്താ ഇവിടുത്തെ ബാത്റൂം മാത്രം ഒരു സ്ക്വയർ ഷേപ്പാണ്, ബാക്കിയുള്ള എല്ലാ ബാത്റൂമുകളും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പിനായി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ മൂന്ന് കോർണറുകളിലായിട്ട് മൂന്ന് ഏരിയയും വെച്ചിരിക്കുന്നു, വാഷ് ഏരിയ വെച്ചിരിക്കുന്നു, ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും മൂന്ന് കോർണറിലാക്കി മാറ്റിയിരിക്കുന്നു. ഒരു കോർണറിൽ നമ്മളുടെ ഡോറും വരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ അഞ്ച് ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള ഒരുപാട് മെയിൻ ബാൽക്കണിയാണ്. ആ മെയിൻ ബാൽക്കണി നമുക്ക് കാണാം. ദാ ഇതാണ് മെയിൻ ബാൽക്കണിയിലേക്കുള്ളത്. ഇതാണ് ആ മെയിൻ ബാൽക്കണി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ ഇവിടെ ഒരു പർഗോള സെറ്റപ്പ് വരുന്നുണ്ട്, അതിനകത്ത് ചെറിയ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ താഴത്ത് കണ്ട അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ പുറത്ത് ഈ ചെറിയ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, അല്ലെ വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ ഇറങ്ങിയിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണാനുള്ള ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് കാണാനുള്ളത്. അത് നമ്മൾ ഇവിടെയായിട്ടാണ് ആ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ദാ ഇവിടെയായിട്ടാണ് ആ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ദേ ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനും മറ്റു കാര്യങ്ങളും വെക്കാനുള്ള പോയിൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് വാട്ടർ ടാങ്കും മറ്റും എല്ലാം മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞിരിക്കുന്നു.
ഇനി പറയാനുള്ളത് ഈ വീടിൻ്റെ പ്രൈസാണ്. ഏകദേശം 5-300 സ്ഥലത്തിനകത്തുള്ള 5.300 സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ് ഈ വീട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വില ഈ വീടിന് അല്ലെങ്കിൽ ഈ വില്ലയ്ക്ക് ഉണ്ടാവും. ഇതൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഈ വില്ലയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയാണ്. 1.5 CR അത്രയും പ്രൈസാണ് ഇതിനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കൂടാതെ തന്നെ സ്റ്റാർ ഡീലിൻ്റെ സബ്സ്ക്രൈബറാണ്. നമ്മൾ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിലാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി രണ്ടിടത്തായാലും നിങ്ങളുടെ കമൻറ്റ്സ്, വിലയേറിയ കമൻറ്റ്സ് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.